പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോട് കൂടെ. ക്രിസ്തുവിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നവംബർ 2-ാം തീയതി നമ്മൾ മരിച്ചുപോയവരുടെ ഓർമ്മ ആചരിക്കുന്ന ദിനം. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചവർക്കും നമ്മളറിയാവുന്ന ഓരോ വ്യക്തികളെയും ഈ പരിശുദ്ധ അൽത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അവരുടെ വിശുദ്ധമായ ജീവിതങ്ങളിൽ എന്തെങ്കിലും കുറവുകളും വീഴ്ചകളുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ദിവ്യബലി സ്വീകരിച്ച് അവരെ നിത്യവിശ്രാന്തിയിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന്. സ്നേഹമുള്ളവരെ, നമ്മുടെ പ്രാർത്ഥനകളാണ് അവർക്കുള്ള ഏറ്റവും വലിയ സഹായം. ഇപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ദൈവം അവർക്ക് ഇവർക്കും നിത്യവിശ്രാന്തി നൽകി തൻ്റെ ആ മഹനീയ മഹത്വത്തിലേക്ക് തമ്പുരാൻ അവരെ പ്രവേശിക്കുമാറാകട്ടെ എന്ന്. ഒരു നിമിഷം നിശബ്ദമായി ഈ വിശുദ്ധ അൽത്താരയുടെ മുൻപിലായിരിക്കുമ്പോൾ നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും തമ്പുരാൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ ഈ ദിവ്യബലിക്കായിട്ട് ഒരുക്കാം. സർവശക്തനായ ദൈവത്തോടും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ ആകയാൽ നിത്യഗതിയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാനവന്മാരോടും വിശുദ്ധരോടും സഹോദരങ്ങളോടും
ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞും നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കനിവാർന്ന് ശ്രദ്ധിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. മരിച്ചവരിൽ നിന്ന് ഉദ്ധാരം ചെയ്ത അങ്ങേ പുത്രനിലുള്ള ഞങ്ങളുടെ വിശ്വാസം ആഴപ്പെടുമ്പോൾ അങ്ങേ ദാസർക്കുള്ള പ്രത്യാശയിൽ ഞങ്ങളുടെ പ്രത്യാശ ദൃഢീകരിക്കപ്പെടണമേ. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. എന്തെന്നാൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ് വഴി നമ്മുടെ ഹൃദയത്തിൽ ദൈവസ്നേഹം ചിട്ടപ്പെട്ടിരിക്കുന്നു. നാം ബലഹീനരായിരിക്കെ മിശിഹ യഥാകാലം പാപികളായ നമ്മെ പ്രതി മരണം വരിച്ചു. നീതിമാന് വേണ്ടിക്കൂടി ആരെങ്കിലും മരണം, യഥാർത്ഥത്തിൽ പലവരും മരണം വരിച്ചേക്കാം. മിശിഹ നമുക്ക് വേണ്ടി നീതീകരിക്കപ്പെട്ട നാം ഇപ്പോൾ എത്ര ദൈവകോപത്തിൽ നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നപ്പോൾ അവിടുത്തെ പുത്രന്റെ മരണം മൂലം ദൈവവുമായി രമ്യപ്പെട്ടുവെങ്കിൽ, അങ്ങനെ രമ്യപ്പെട്ട ശേഷം അവിടുത്തെ ജീവൻ മൂലം നാം എത്ര ദൈവത്തോട് ഹേതുവായ ഈശോ വിശുദ്ധത്തിൽ നാം ആനന്ദം കൂടി ചെയ്യുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ ഞാൻ ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ ഞാൻ ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാകുന്നു. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവന്റെ സങ്കേതമാണ്. ഞാൻ ആരെ പേടിക്കണം? ജീവനുള്ളവരുടെ ദേശത്ത് കർത്താവിന്റെ നന്മ ഞാൻ ദർശിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ഒരു കാര്യം ഞാൻ ചോദിക്കുന്നു. അവിടുത്തെ ഭവനം കാണുവാനും കർത്താവിന്റെ ഭവനത്തിൽ വസിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു.
സ്നേഹനിറഞ്ഞവരെ, ഇന്ന് നവംബർ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിനം. സ്നേഹമുള്ളവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളുടെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമങ്ങൾ വരും. നമുക്ക് എന്തെല്ലാത്ത ദുഃഖത്തിൻ്റെ സെൻറ്റിമെൻസുകൾ നമ്മുടെ ഉള്ളിൽ ഉളവാക്കും. ഓരോ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു ദുഃഖത്തിൻ്റെ സെൻറ്റിമെൻ്റ് ആണോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളൊക്കെ എന്തിനാണ് ഈ ലോകത്തിൽ ജീവിക്കുന്നത്? നമ്മൾ ആദ്യത്തെ വേദപാഠ ക്ലാസ്സുകളിൽ പോയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരിക്കൽ ദൈവത്തിൻ്റെ കൂടത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. മരിക്കാതെ ദൈവത്തിൻ്റെ കൂടത്തിൽ ആയിരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു സത്യം നമുക്കറിയാം. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദുഃഖിതരാകുന്നത്? സ്നേഹമുള്ളവരെ, മരണം എന്നത് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിത ലക്ഷ്യത്തിൻ്റെ ആ ഒരു പൂർത്തീകരണമാണ്. എന്താണ്? പിതാവായ ദൈവത്തിൻ്റെ കൂടത്തിൽ നിത്യമായ സ്നേഹം എന്നുള്ള ആ ഒരു ജീവിത ലക്ഷ്യത്തിൻ്റെ. പലപ്പോഴും ആ വിട്ടുപോകുന്നുള്ള അകന്നു പോകലിൻ്റെ വിഷമങ്ങളാണ് നമ്മളെ അതിൽ പിടിച്ചു നിർത്തുന്നത്. പലപ്പോഴും മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ഒരു ചിന്ത ഇതാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചില മൂവ്മെന്റുകളുണ്ട്. മറ്റുള്ളതിലേക്കുള്ള ഒരു മൂവ്മെന്റ്. ശിശുവായിരുന്നപ്പോൾ നമുക്കറിയാം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലായിരുന്നു നമ്മൾ ആ ഗർഭസ്ഥ അവസ്ഥയിലുണ്ടായിരുന്നത്. ആ ഗർഭസ്ഥ ശിശു ഒരിക്കലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല തൻ്റെ അമ്മയുടെ ഗർഭസ്ഥ അവസ്ഥയിൽ നിന്നും ഈ ലോകത്തിലേക്ക് കടന്നു വരണമെന്ന്. പക്ഷെ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിൻ്റെ യാതൊരുവിധ സുഖങ്ങളും ഈ ലോകത്തിലെ മനോഹാരിതകളൊന്നും നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കുകയില്ലായിരുന്നു. അതുപോലെയുള്ള ഒരു കടന്നുപോക്കാണ് നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം ഈ മരണം എന്ന് പറയുന്നത്. എന്താണ് ഈ ലോകം നമ്മൾ കണ്ടു, ഇതിലും എത്രയോ മനോഹരമായ എന്നും നമ്മൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ നമ്മളിവിടെ കാത്തിരിക്കുന്ന ആ മനോഹരമായ ദൈവസന്നിധിയിലേക്ക് എന്നും തമ്പുരാനെ കണ്ണുകൊണ്ട് കണ്ട് ആ ഒരു മനോഹാരിതയിലേക്ക് കടന്നു ചെല്ലുവാൻ വേണ്ടിയുള്ള വലിയ അനുഗ്രഹമാണ് ഈ മരണം എന്ന് പറയുന്ന ആ ഒരു പാസോവറിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ക്രിസ്തു വിശ്വാസികളായ നമുക്ക് റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം ഈ ലോകത്തിലല്ല, മറിച്ച് നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തിലൂടെ കടന്നുപോയി എന്നും നമുക്ക് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും സ്വജീവൻ നൽകിക്കൊണ്ട് രക്ഷിച്ച ആ പുത്രനായ ദൈവത്തിൻ്റെ അടുത്തിലേക്കുള്ള വിളിയാണ് മരണത്തിലൂടെ നമ്മൾ പൂർത്തിയാക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മളിവിടെ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി ആ കൂടിയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഓർക്കേണ്ട വലിയൊരു സത്യം കൂടി ഇതാണ്. നമ്മളൊരിക്കലും ദുഃഖി മറിച്ച് നമ്മളെ ഓരോരുത്തരുടെ മരണം ഏറ്റവും വലിയ സെലിബ്രേഷൻ എന്നും കാത്തിരുന്ന പിതാവിൻ്റെ അടുത്തേക്കാണ് പോകലാണ് എൻ്റെ മരണം എന്നുള്ള ആ വിശ്വാസത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഓരോ വ്യക്തികളെയും ഓർമ്മിച്ച് പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മാത്രമല്ല ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്ന അവരിൽ നിന്ന് നമുക്ക് അവരുടെ മാധ്യസ്ഥയാചിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നലെ നമ്മൾ സകല വിശുദ്ധരുടെയും തിരുനാൾ ആഘോഷിച്ചു. സഭ അംഗീകരിച്ച അല്ലെങ്കിൽ കാനണൈസേഷൻ പ്രോസസ്സിലൂടെ സഭ നമുക്ക് അവരുടെ ജീവിതങ്ങൾ മാതൃകയാക്കി നൽകുക. ഒത്തിരിയേറെ വിശുദ്ധന്മാരുണ്ട് സഭയിൽ. ഇന്നലത്തെ തിരുനാൾ നമ്മെ ഓർമ്മപ്പെടുത്തിയത്, അതുകൂടാതെ ഈ ലോക ജീവിതത്തിൽ നല്ല മാതൃകകൾ ഞാൻ ഈ അൽത്താരിയിൽ കുർബാന അർപ്പിച്ചപ്പോഴും ആളുകളോട് പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ഗ്രാൻഡ് പാരൻസും നല്ല മാതൃകകൾ നമ്മൾ നടന്നു പോയപ്പോഴും പദവിയിലൂടെ കടന്നു പോയവരാണ്. അവരൊക്കെ ദൈവസന്നിധിയിൽ ഇരുന്ന് നമുക്ക് മാധ്യസ്ഥം അപേക്ഷിക്കുകയാണെന്നുള്ള ആത്മവിശ്വാസത്തോടെ നമുക്കിന്ന് പ്രാർത്ഥിക്കാം.
അവരെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ബലിയിൽ ആത്മാർത്ഥമായിട്ട് അവർക്ക് വേണ്ടിയും അവരുടെ മാധ്യസ്ഥം തേടിയും പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു വലിയ വസ്തുതയാണ്, ക്രിസ്തു തൻ്റെ മരണത്തിലും ഉദ്ധാനത്തിലൂടെ നമ്മളെ ഓരോരുത്തരെയും രക്ഷിച്ചപ്പോഴും തനിക്ക് നൽകപ്പെട്ട ഒരു വ്യക്തി പോലും, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേക്ക് ക്രിസ്തുവിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെടുവാൻ വേണ്ടി അവിടുന്ന് ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് സഭ വിശ്വാസത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് എന്ന്. എന്താണ് ശുദ്ധീകരണ സ്ഥലം? ഈ ലോക ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ ദൈവ സർവപരമോന്നത പരിശുദ്ധിയായ ദൈവത്തിന് മുൻപിൽ നമുക്ക് വ്യാപരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഉള്ളിൽ വിശുദ്ധി ഇല്ലായെങ്കിൽ നമ്മുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ദൈവത്തിലേക്ക് വീണ്ടും നമ്മളെ അടുപ്പിക്കുവാൻ വേണ്ടി നമ്മൾക്ക് നൽകുന്ന ഒരു സ്ഥലമാണ് ശുദ്ധീകരണ സ്ഥലം. അവിടുത്തെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ വളരെ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നേ. കാരണം സഭയുടെ പഠനങ്ങൾ നമ്മളെ പഠിപ്പിക്കുക, അവിടെയുള്ള ആത്മാക്കൾക്ക് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സാധിക്കും, പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മളെ ഈ ലോകത്തിൽ നിന്ന് അർപ്പിക്കുന്ന പ്രാർത്ഥനകളും നമ്മുടെ ത്യാഗപ്രവൃത്തികളുമാണ് അവരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുക. സഭയുടെ ചരിത്രത്തിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിപ്പിച്ച് വിശുദ്ധരായ വ്യക്തികളെ നമുക്ക് കണ്ടെത്തുവാൻ സ്നേഹമുള്ളവരെ, ആ ഒരു വലിയ കടമയാണ് നവംബർ 2 നമ്മൾ ഇവരെ ഓർത്ത് പ്രാർത്ഥിക്കുക, ഇവരെ ഓരോരുത്തരെയും ദൈവസന്നിധിയിലേക്ക് എത്തിക്കുക. നമ്മൾ ഓരോരുത്തരെയും ഇവരെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം പ്രാർത്ഥനകളും യാചനകളും ത്യാഗപ്രവൃത്തികളും ഒക്കെ ഈ ലോകത്തിൽ ചെയ്യുമ്പോഴും അവര് നമുക്ക് ഉറപ്പുണ്ട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി ജീവിതത്തിൽ കൂടുതൽ ദൈവ സ്നേഹമുള്ള ദൈവത്തെ നമ്മൾ ജീവിക്കുന്ന വ്യക്തികളായിട്ട് വ്യാപരിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും തയ്യാറാക്കുമെന്നുള്ളതിൽ അവരെ ഓരോരുത്തരെയും ഈ വിശുദ്ധ ബലിയിൽ ഓർമ്മിച്ചുകൊണ്ട് അവരെ ഓരോരുത്തരെയും ഈ വിശുദ്ധ അർത്ഥാരയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഒത്തിരിയേറെ ആത്മാക്കൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ദൈവമഹത്വത്തിലേക്ക് കടന്നു പോകുവാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സഹോദരരെ, ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. തങ്ങളുടെ കാണിക്കകൾ പ്രീതിപൂർവ്വമാകണമേ. മഹാകാരുണ്യത്തിന്റെ അവിടുത്തോടു കൂടെ മഹത്വത്തിലേക്ക് സ്വീകരിക്കപ്പെടുമാറാകട്ടെ എന്നെന്നും ജീവിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന.
കർത്താവ് നിങ്ങൾ ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ അങ്ങേ കൽപ്പനയാൽ ഞങ്ങൾ ജന്മം കൊള്ളുന്നു. ഞങ്ങൾ രൂപപ്പെട്ട മണ്ണിൽ പാപപ്പെടുന്നു. അങ്ങേ പുത്രന്റെ മരണത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞങ്ങൾ അങ്ങേ ഇഷ്ടത്താൽ അവിടുത്തെ ഉദ്ധാന മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. ആകയാൽ എല്ലാവരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം. സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൻ മഞ്ഞ കണ പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസ്സാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടുവാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. വിശ്വാസത്തിൻ്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീരുന്നതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്
ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന തങ്ങളുടെ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോട്, ഞങ്ങളുടെ രൂപതാദർശനായ കർത്തി പ്രബൽ ജോസഫ് മെത്രാപൊലീത്തായോടും വൈദികണത്തോടും ഒത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കേർമേ. ഈ ലോകത്തും തങ്ങളുടെ പക്കലേക്ക് വിളിച്ച് അങ്ങയുടെ ദാസ തോമസ് വളയത്തിൽ, കൊച്ചുത്രസ്യ മാട്ടുപറമ്പിൽ സി ആർ സൈമൺ, വർഗീസ് ചക്കാലയ്ക്കൽ ജോസ് തെങ്കരി, സെലിൻ ആന്റണി, നിസരിയോസ് വി ജെ പുളിക്കൽ, സെബാസ്റ്റ്യൻ പി ബി ജോസഫ്, മേരി ജോസഫ്, മേരി കാർമൽ, നിസരിയോസ്, പീറ്റർ, മറിയം, റൂബൻ, സിരി ജോ, തിയോ, അന്ന, ശവരോ, മേരി, കെ പി ജോസഫ്, കുഞ്ഞനാട്, ജോൺ ഫെർണാൻഡസ്, ഹൈലൻ ഡിസൂസ, ബെർണാർഡ് ഫ്രാൻസ്, റയർ, ഓസ്, എല്ലാ കാക്കളെയും, അന്ന, ജോൺ മെൻഡസ്, വക്കച്ചൻ, ആന്റണി, തസിയാമ്മ, കുളിക്കേൻ്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരെ എല്ലാവരെയും, ജോസഫ്, റോണി, ജോർജ്, എല്ലാ കാക്കും, ജോണി തോമസ് എന്നിവരെ ഓർക്കണമേ. അങ്ങേ പുത്രന്റെ ഭരണത്തിന് സദൃശ്യമായി അവിടുത്തെ ഒന്നായി ചേർന്നവരെ അവിടുത്തെ ഉദ്ധാനത്തിൽ ഒന്നാക്കണമേ. യൂറോപ്പിന്റെ പ്രത്യാശയുള്ളതിനോളം ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാര്യത്തിൽ ഓർക്കുകയും അങ്ങേ മുഖത്തിന്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധന്റെ കാമലയത്തോടും കന്യകരെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മിസ്റ്റർ ജോൺ ബോസ്കോയോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടും ഒത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കി അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാണ്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതത് വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവെ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർവമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യും. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസത്തക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നതും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടറിയണമേ. അവൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. ലോകത്തിന്റെ പാപങ്ങളെ ദൈവകുമാരൻ ഞങ്ങളെ കരുണമേ. ലോകത്തിന്റെ പാപങ്ങളെ ദൈവകുമാരൻ ഞങ്ങളെ കരുണമേ. ലോകത്തിന്റെ പാപങ്ങളെ ദൈവകുമാരൻ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്,
ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ ദിവ്യ കുഞ്ഞാടിന്റെ പേരിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന നാം അനുഗ്രഹീതോ അങ്ങനെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രമതി, എന്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എന്റെ ഈശ്വരി, അങ്ങ് ഈ ദിവ്യകൂതാശയ സന്നിഹിതനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയേക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂതാശയെ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയെ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങെഴുന്നള്ളി വരണമേ. അങ്ങനെ സന്നിഹിതനാണ് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായും ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നകലാൻ എന്നെ അനുവദിക്കരുത്. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങേ മരണമടഞ്ഞ ദാസർക്ക് വേണ്ടി പെസഹ രഹസ്യങ്ങൾ ഞങ്ങൾ അനുഷ്ഠിച്ചുവല്ലോ. പ്രകാശത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മന്ദിരത്തിലേക്ക് അവർ കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടയുടെ ഇടമേ. നമുക്ക് തലകുലിച്ച് ആശീർവാദം സ്വീകരിക്കാം.
മനുഷ്യനെ അവാച്യ നന്മയാൽ സൃഷ്ടിച്ചു തന്റെ ഏകജാതന്റെ ഉദ്ധാരണത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഉയർന്ന വ്യത്യാസ നൽകുകയും ചെയ്ത അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിക്കുന്നവരായ നമുക്ക് പാപങ്ങൾക്ക് പൊരുതി പ്രദാനം ചെയ്യുകയും എല്ലാ പരേതർക്കും പ്രകാശത്തിന്റെയും സമാധാനത്തിന്റെയും ഇടം അവിടുന്ന് നൽകുകയും ചെയ്യുമാറാകട്ടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് യഥാർത്ഥത്തിൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുന്ന നാം എല്ലാവരും അവിടത്തോടു കൂടെ ആഹ്ലാദപൂർവം നിത്യമായി ജീവിക്കുവാൻ ഇടയാകുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്ന് എന്നും നിലനിൽക്കുമാറാകട്ടെ ദിവ്യപൂജ സമാപിച്ചു ക്രിസ്തുവിന്റെ സമാധാനത്തിൽ പോകുവിൻ. ദൈവത്തിന്